നമുക്കെല്ലാവർക്കും ഫുഡിൽ പലതരത്തിലുള്ള വെറൈറ്റീസ് ഇഷ്ടമുള്ളവരാണ്. എന്നാൽ ഇറച്ചി എന്ന് പറയുന്ന ഒരു വെറൈറ്റി നമ്മുടെ ഫുഡിലുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സന്തോഷവും നമ്മൾ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ആയിട്ട് കഴിക്കുന്നത് മാംസാഹാരം ഉള്ളപ്പോഴാണ്. നമ്മൾ ഇന്ന് പലതരത്തിലുള്ള മാംസാഹാരങ്ങൾ നമ്മുടെ വിപണികളിൽ കണ്ടുവരുന്നുണ്ട്. എന്നാൽ നമ്മുടെ രാജ്യത്തിന് പുറത്തും നമ്മുടെ രാജ്യത്തിനുള്ളിലും നമ്മൾ കഴിക്കാത്ത പല രീതിയിലുള്ള മാംസാഹാരങ്ങൾ ചില മനുഷ്യർ കഴിക്കുന്നുണ്ട്. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് ചിലർക്കെങ്കിലും അറിയാം. എന്നാൽ ഭൂരിഭാഗം ആൾക്കാർക്ക് ഇതൊക്കെ ഏതൊക്കെ മാംസങ്ങളാണ് ആൾക്കാർ കഴിക്കുന്നതെന്ന് ഒട്ടുമിക്ക പേർക്കും അറിഞ്ഞുകൂടാത്ത ഒരു വാസ്തവമാണ്. അത്തരത്തിലുള്ള ഒരു മാംസമാണ് മനുഷ്യർ മനുഷ്യരെ തന്നെ തിന്നുന്ന നരഭോജികളായ ഒരു മനുഷ്യർ. അവർ മനുഷ്യരെ തന്നെയാണ് തിന്നുന്നത്. ജീവനോടെയും മരിച്ചവരുമായിട്ടുള്ള മനുഷ്യരെ അവർ തങ്ങളുടെ ഭക്ഷണമായി സ്വീകരിക്കുന്നുണ്ട്. അപ്പോൾ നരഭോജികളായ മനുഷ്യരെ കുറിച്ചാണ് നമ്മൾ ഇന്ന് മലയാളം ടോക്സിൽ ചർച്ച ചെയ്യുന്നത്. വെൽക്കം ടു മലയാളം ടോക്സ്. മനുഷ്യൻ മനുഷ്യനെ തന്നെ തിന്നുന്ന ഈ പ്രക്രിയ വിളിക്കുന്നത് ഹ്യൂമൻ കാനിബാലിസം എന്നാണ്. കാനിബാലിസം എന്ന വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഒരു സ്പീഷീസിലുള്ള ജീവി അതേ സ്പീഷീസിലുള്ള മറ്റൊരു ജീവിയെ തിന്നുക എന്നതാണ്. മനുഷ്യൻ ഉൾപ്പെടെ ലോകത്തുള്ള ഒട്ടുമിക്ക ജീവികളും ഇന്ന് കാനിബാലിസം എന്ന് പറയുന്ന പ്രക്രിയയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. എന്നാൽ നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ കഴിയാത്ത വിധത്തിലായിരിക്കും ഹ്യൂമൻ കാനിബാലിസം എന്ന് പറയുന്നത്. ഇത് പണ്ടുകാലത്ത് തന്നെ മനുഷ്യൻ രൂപീകൃതമായി ഹണ്ടിങ് ഒക്കെ തുടങ്ങിയ കാലഘട്ടത്തിൽ തന്നെ മാംസാഹാരം തിന്നു തുടങ്ങിയ മനുഷ്യൻ ഹ്യൂമൻ കാനിബാലിസം പ്രാക്ടീസ് ചെയ്തിരുന്നു എന്നതാണ് ഹിസ്റ്ററിയിലേക്ക് നമുക്ക് കാണാൻ കഴിയുക. ഇന്നും ഹ്യൂമൻ കാനിബാലിസം, അതായത് മനുഷ്യർ മനുഷ്യരെ തന്നെ തിന്നുന്നു എന്നുള്ള യാഥാർത്ഥ്യം നിലവിലുള്ള ഒരു വസ്തുതയാണ്. ഇത് നമ്മുടെ ഇന്ത്യയുടെ കാര്യത്തിൽ നോക്കുകയാണെങ്കിലും ബാക്കിയുള്ള രാജ്യങ്ങളിലേക്ക് നമ്മൾ കടക്കുമ്പോഴും നിരവധിയായിട്ടുള്ള ഹ്യൂമൻ കാനിബാലിസം കേസസ്, അതായത് അവരെ കുറിച്ചുള്ള ആ ഒരു ഡീറ്റെയിലുകൾ നമുക്ക് ലഭ്യമായ ഒന്നാണ്. ഹ്യൂമൻ കാനിബാലിസം നമ്മുടെ സൊസൈറ്റിയിൽ നിന്നുള്ളത് രണ്ട് തരത്തിലാണ്. ഒന്നെന്ന് പറയുന്നത് കൾച്ചറൽ നോംസ് അഥവാ ട്രഡീഷൻ, ആ ഒരു തരത്തിൽ നിന്നാണ് ഇന്ന് ഹ്യൂമൻ കാനിബാലിസം നമ്മുടെ സൊസൈറ്റികളിലൊക്കെ നിലവിലുള്ളത്. രണ്ടെന്ന് പറയുന്നത് മെന്റൽ ഡിസോർഡർ അഥവാ സൈക്കോ, നമ്മളിന്ന് കേൾക്കുന്നത് പോലെ സിനിമകളിലും ഒക്കെ കാണുന്ന സൈക്കോ കില്ലിങ്സ്. ഈ സൈക്കോ കില്ലിങ്സിന് അപ്പുറമാണ് ഇത് ഹ്യൂമൻ കാനിബാലിസം എന്ന് പറയുന്നത്. അതായത് ഇവരുടേതായ മെന്റൽ റിട്ടൻഷൻ, അവരുടെ മെന്റലി ഉള്ള ആ ഒരു റിലീഫിന് വേണ്ടിയിട്ട് ബാക്കിയുള്ളവരെ കൊല്ലുക, ബാക്കിയുള്ളവരെ കൊന്ന് അവർ ജീവനോടെയോ മരിച്ചതിന് ശേഷമോ ഇവർ ഭക്ഷിക്കുന്നുണ്ട്. ഇതൊരു മെന്റൽ ഡിസോർഡർ ആയിട്ടാണ് ഇന്ന് നമ്മുടെ മെഡിക്കൽ രംഗം കണക്കാക്കുന്നത്. എന്നാൽ മറ്റൊരു രംഗത്തേക്ക് നമുക്ക് കടക്കുകയാണെങ്കിൽ കൾച്ചറായിട്ടാണ് ഇതെന്ന് കാണുന്നത്. മനുഷ്യർ മനുഷ്യരെ കൊന്ന്, ഒരു മനുഷ്യനെ കൊന്ന് മേശപ്പുറത്ത് വയ്ക്കുകയോ അവരുടേതായ രീതിയിൽ അവർ സെറ്റ് ചെയ്തതിന് ശേഷം കുറച്ചാൾക്കാർ വന്നിരുന്ന് തിന്നുന്നത് ഒരു റിച്ചർ ആയിട്ട് ഇന്ന് നമ്മുടെ നോർത്ത് ഇന്ത്യയിലും ലോകത്തിലെ പല ഭാഗത്തും നടക്കുന്നുള്ള ഒരു വസ്തുതകളാണ്. ആൾക്കാരെ ആകർഷിക്കുന്ന തരത്തിലുള്ള പോസ്റ്റുകൾ ഇട്ടോ ഇവർ ഇവരുടേതായ രീതിയിൽ ആൾക്കാരെ കുടുക്കി, ഇവർ അവരെ അവരുടെ സങ്കേതങ്ങളിൽ എത്തിച്ച് അവരവിടെ വെച്ച് കൊന്ന് തിന്നുന്ന ഒരു രീതിയാണ് ഇന്ന് ചില മനുഷ്യരിൽ നമുക്ക് അമേരിക്കയിലും ബാക്കിയുള്ള വിദേശ രാജ്യങ്ങളിലും കണ്ടുവരുന്നത്. എന്നാൽ ഞാൻ പറഞ്ഞ രണ്ട് റീസണുകളല്ലാതെ, അതായത് മെന്റൽ ഡിസോർഡറും അല്ല, കൾച്ചറൽ റിച്വൽസും അല്ലാതെ, ട്രഡീഷനും അല്ലാതെ വേറൊരു തരത്തിൽ മനുഷ്യർ മനുഷ്യരെ തന്നെ തിന്നുന്ന ഒരു രംഗം നമുക്ക് ഇന്ന് കാണാൻ കഴിയുന്നുണ്ട്. അതിന് കാരണം എന്ന് പറയുന്നത് വിശപ്പാണ്, ഫെമൈൻ. ഈ കാരണം, ഫെമൈൻ എന്ന് പറയുന്ന ഒരു റീസൺ കാരണം ഇന്ന് മനുഷ്യർ മനുഷ്യരെ തന്നെ തിന്നുന്നു. കാരണം അവർക്ക് ഫുഡില്ല, അവർ അവരുടേതായ സർവൈവലിന് വേണ്ടിയിട്ട് ബാക്കിയുള്ളവരെ കൊന്ന് അവർ ഭക്ഷിക്കുന്നു. എക്സാമ്പിൾ ആയിട്ട് എടുക്കുമ്പോഴത്തേക്ക് 19th century ഒരു ഷിപ്പ് അവർ ജേണി തുടങ്ങി, കുറച്ചു ദൂരം അവർ ഉൾക്കടലിലേക്ക് എത്തുമ്പോഴത്തേക്ക് ഷിപ്പ് ഡിസ്ട്രോയ് ആയി പോകുന്ന ഒരു കാഴ്ച കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം, ആ ഷിപ്പ് ഡിസ്ട്രോയ് ആയതിനു ശേഷം അവിടെ ഉള്ളവരിൽ ചിലർ മരിച്ചുവെങ്കിൽ കുറച്ച് പേർ ലൈഫ് ബോട്ടുകളിൽ രക്ഷപ്പെടുകയാണ്. എന്നാൽ ലൈഫ് ബോട്ടുകളിൽ എത്തിയതിനു ശേഷവും ഇവർ ദിവസങ്ങളോടെ കടലിൽ തന്നെ കഴിയുകയാണ്. ഇവർക്ക് വേറൊരു ഫുഡ് ഐറ്റംസ് അവർക്ക് രക്ഷപ്പെടുന്ന ആ ഒരു രീതിയിൽ അവർക്ക് എടുക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഇവർക്ക് വിശപ്പ് സഹിക്കാനാകാതെ ഇവർ ഏകദേശം 2-3 ആഴ്ചകൾ വരെ വിശപ്പ് സഹിച്ചിരിക്കുകയാണ്. അതിനുശേഷം ഓരോരുത്തരായി ചത്തു തുടങ്ങുകയാണ്. അപ്പോൾ ഇവരുടെ വിശപ്പ് മാറ്റാനായി അവർ അവരുടെ തന്നെ മാംസം കഴിക്കുകയും മരിക്കുന്നവരുടെ മാംസങ്ങൾ കഴിക്കാനും ഇവർ പ്രേരിതരാകുന്നതിനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് ഫെമൈനാണ്, അതായത് ഭക്ഷണമില്ലായ്മ. ഇത് കാരണം ഇന്ന് ലോകത്തും ചിലയിടത്ത് ഭക്ഷണമില്ലായ്മയുടെ കാരണത്താലും ഇന്ന് മനുഷ്യർ മനുഷ്യരെ തിന്നുന്ന ആ ഒരു രീതി, ആക്ട് ഇന്ന് നടന്നു പോവുകയാണ്. ചിലത് നമുക്ക് കൂടുതലായി കാണാൻ കഴിയുക ഇന്ന് ട്രൈബുകളുടെ ഇടയിലാണ്. മനുഷ്യരെ മനുഷ്യർ തന്നെ തിന്നുന്ന ട്രൈബുകൾ ഇന്ന് നിരവധിയായി ലോകത്തുണ്ട്. നമുക്ക് അറിഞ്ഞുകൂടാത്ത നിരവധി ട്രൈബുകളും ഐലൻഡുകളും, മനുഷ്യരെത്തിപ്പെടാത്ത ഐലൻഡുകളും
ഇന്ന് ലോകത്തുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ എത്തിച്ചേരുകയാണെങ്കിൽ ചിലപ്പോൾ അവരുടേതായ റിച്വൽസ് ആൻഡ് ട്രഡീഷനും നമുക്കറിയില്ലായിരിക്കാം. അപ്പൊ അവരുടെ റിച്വൽ അനുസരിച്ച് ചിലപ്പോൾ വെളിയിൽ വരുന്ന ഒരാളെ കൊന്നു തിന്നുക എന്നതാണെങ്കിൽ നമ്മൾ പെട്ടുപോകും. അത്തരത്തിലുള്ള നിരവധി സംഭവങ്ങൾ ഇന്ന് ലോകത്ത് നടക്കുന്നുണ്ട്. ഡോക്യുമെന്ററിയും അതുപോലെ തന്നെ ന്യൂസ് റിപ്പോർട്ടിങ്ങുമായിട്ട് പല ട്രൈബുകളുടെ ഇടയിൽ പോയ ആൾക്കാരും അവർ ജീവൻ രക്ഷപ്പെട്ടു വരുന്നത് 10 പേരടങ്ങുന്ന സംഘമായിട്ട് പോകുന്നവരാണെങ്കിൽ ചിലപ്പോൾ 1-2 പേരായിരിക്കും തിരിച്ചു നാട്ടിലെത്തുക. അപ്പോൾ നമുക്ക് ഹ്യൂമൻ കാനിബാലിസത്തിന്റെ ഓരോരോ എക്സാമ്പിളുകളിലേക്ക് കിടക്കാം. ഈ എക്സാമ്പിളുകൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഓരോ ഞാൻ പറഞ്ഞതുപോലെ 3 തരത്തിലുള്ള ഹ്യൂമൻ കാനിബാലിസം ഉണ്ട്. ഒന്ന് ഫെമൈൻ വഴി, ഒന്ന് റിച്വൽ, അതുപോലെ തന്നെ മറ്റൊന്നെന്ന് പറയുന്നത് മെന്റൽ ഡിസോർഡർ. ആദ്യം നമുക്ക് റിച്വലിലേക്ക് കിടക്കാം. റിച്വലിന് ഏറ്റവും കൂടുതൽ എക്സാമ്പിളായിട്ട് നമ്മൾ ആഫ്രിക്ക, സൊമാലിയ അതുപോലത്തെ രാജ്യങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ഇന്ത്യയിലെ കാര്യത്തിൽ നമുക്ക് എക്സാമ്പിളായിട്ട് ആദ്യമേ എടുക്കാം. ഇന്ത്യയിലെ എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ കുറച്ചൊന്ന് ഞെട്ടിക്കാണും, കാരണം ഇന്ത്യയിൽ ഇത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഇന്ത്യയിൽ കൂടുതലായിട്ട് കണ്ടുവരുന്നത് അഘോരീസ് എന്ന് പറയുന്ന ആ ഒരു സന്യാസിമാരുടെ ഇടയിലാണ്. ഈ സന്യാസിമാരെന്ന് പറയുമ്പോഴത്തേക്ക് ഗാഞ്ചസ്, അതായത് ഗംഗാ തീരത്തിനടുത്തുള്ള ആ ഒരു സന്യാസിമാരാണിവർ. എന്നാൽ നമ്മൾ ഒരിക്കലും ഗാഞ്ചസിന്റെ അടുത്ത് കാണുന്ന സന്യാസിമാരല്ല അവർ. ഇവർ കുറച്ച് ഉള്ളിലോട്ട് താമസിക്കുന്ന ആളുകളാണ്. അപ്പോ ഈ അഘോരീസിന്റെ ഫ്ലഷ് ഈറ്റിംഗ്, അതായത് മനുഷ്യ മാംസം കഴിക്കുന്നതിന്റെ ഒരു മിത്ത് അഥവാ മിത്തോളജി, അവരുടെ വിശ്വാസം എന്ന് പറയുന്നത് അവർ മനുഷ്യ മാംസം കഴിക്കുമ്പോഴത്തേക്ക് യൗവനത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. അത് അവരുടേതായ ഒരു ബിലീഫ് മാത്രമാണ്. കാരണം ഞാൻ പറഞ്ഞതുപോലെ ട്രഡീഷനാണ് അത് അവരുടെ. മനുഷ്യ മാംസം കഴിക്കുന്നത് വരെ അവരുടെ ഫിസിക്കൽ ഫിറ്റ്നസ് അവർക്ക് നിലനിർത്താൻ കഴിയും, അതുപോലെ തന്നെ യൗവനം നിലനിർത്താനും കഴിയുന്നു. അതാണ് അവരുടെ ഒരു ബിലീഫ് എന്ന് പറയുന്നത്. അവർ കൂടുതലായി ഇവർക്ക് ഈ മനുഷ്യ മാംസം കിട്ടുന്നത് അവരുടെ അടുത്ത് വഴുതെറ്റി എത്തുന്ന ആളുകളുടെയും അതുപോലെ തന്നെ ഗംഗാ തീരത്ത് ഒഴുക്കി വിടുന്ന ഡെഡ് ബോഡികളുടെയും ഇവർ ശേഖരിച്ചാണ് ഇവർ മനുഷ്യ മാംസം എടുക്കുന്നത്. അടുത്തത് നമുക്ക് കാണാൻ കഴിയുന്നത് ഫെമൈനിനെ കുറിച്ചാണ്, ഭക്ഷണമില്ലായ്മ. അതിന് ഉത്തരമായി നമുക്ക് കാണാൻ കഴിയുന്ന നിരവധി എക്സാമ്പിളുകളാണ്. കാരണം ലോകത്തെ ഒരു കാലഘട്ടത്തിൽ, അതായത് വേൾഡ് വാർ ഫസ്റ്റ്, സെക്കൻഡ് തുടങ്ങിയ അതിന്റെ ശേഷമുള്ള കാലഘട്ടങ്ങളിൽ ഇതുപോലെ തന്നെ ഫെമൈൻ രൂപപ്പെട്ടിട്ടുണ്ടായിരുന്നു ലോകത്തിന്റെ പല കോണിൽ. കാരണം പല രാജ്യങ്ങളും വേൾഡ് വാർ കഴിഞ്ഞതോടെ സാമ്പത്തികമായും പ്രതിസന്ധിയിലായിരുന്ന ഒരു ഘട്ടമായിരുന്നു. അപ്പോ ഇവർ യുദ്ധത്തിൽ നടന്ന ബോംബിങ്ങിന്റെയും ബ്ലാസ്റ്റുകളുടെയും അറ്റോമിക് ഡ്രോപ്പുകളുടെയും ഫലമായി അവരുടെ കൃഷിയിടങ്ങൾ നശിച്ചത് കാരണം ഫുഡ് ഇല്ലായ്മ ഒരു വലിയ പ്രശ്നമായിരുന്നു അന്ന് പല രാജ്യങ്ങളിൽ. അതോടെയാണ് അതുപോലെ തന്നെ വേൾഡ് വാർ യുദ്ധം തുടങ്ങുമ്പോഴത്തേക്ക് യുദ്ധം ചെയ്യുന്ന സോൾജിയേഴ്സിന് ഇവർ മിതമായ ഭക്ഷണമായിരിക്കും കൊടുത്തിരുന്നത്. അപ്പോൾ ഇത്രയും ആക്റ്റീവായിട്ട് യുദ്ധം ചെയ്യുമ്പോഴത്തേക്ക് അവർ ഏകദേശം ആഴ്ചകളും മാസങ്ങളും എടുത്താണ് യുദ്ധം ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇവർക്ക് ഫുഡിന്റെ ലഭ്യത കുറഞ്ഞു വരികയാണ്. ഇവർക്ക് നമ്മൾ ഇന്ന് വീട്ടിൽ പോയി കഴിക്കുന്നത് പോലെ ഇവർക്ക് യുദ്ധത്തിന്റെ പകുതിക്ക് വെച്ചിട്ട് നിർത്തിപ്പോയി താഴെ പോയി ഫുഡ് കഴിച്ചിട്ട് വരാനോ അങ്ങനെ യാതൊരുവിധ സംവിധാനങ്ങളും ഇല്ലായിരുന്നു. ഇവരുടെ കയ്യിലുള്ള ചെറിയ സ്നാക്സ് പൊതികളായിരുന്നു ഇവരുടെ ഫുഡ് എന്ന് പറയുന്നത്. അപ്പോൾ ദിവസങ്ങൾ കഴിയുമ്പോഴത്തേക്ക് അതിന്റെ ലഭ്യത കുറഞ്ഞു വരുന്നതോടെ ഇവർ ഇവരുടെ തന്നെ മാംസങ്ങൾ കഴിക്കാൻ തുടങ്ങുകയാണ്. അതുപോലെ തന്നെ യുദ്ധത്തിൽ മരിച്ചു വീഴുന്ന ഇവരുടെ തന്നെ സുഹൃത്തുക്കളുടെ ഭക്ഷണ മാംസം ഭക്ഷിച്ചാണ് ഇവർ ഇവരുടെ വിശപ്പുകൾ അകറ്റിയിരുന്നത്. അതുപോലെ തന്നെ US ഒരു എയർഫോഴ്സിന്റെ ഒരു വിമാനം, കുറച്ച് ആളുകളുമായി പോയ ഒരു വിമാനമായിരുന്നു അത്. അത് ക്രാഷിലാവുകയും ഇവർ വിജനമായ ഒരു സ്ഥലത്ത് എത്തിപ്പെടുകയും ചെയ്യുന്നു. ആ ഒരു സ്ഥലത്ത് എത്തിപ്പെട്ട് ഇവരിൽ നിന്ന് സർവൈവ് ചെയ്തവർ എങ്ങനെ സർവൈവ് ചെയ്തു എന്നുള്ള പിന്നെ ഉത്തരം വന്നത് അവരുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകളെ, അതായത് അവരുടെ കൂടെ മരിച്ചവരുടെ ശരീരത്തിൽ നിന്ന് മാംസം ഭക്ഷിച്ചാണ് ഇവർ സർവൈവ് ചെയ്തത്. കാരണം അവരെ തിരിച്ച് രക്ഷിക്കാൻ കഴിഞ്ഞത് ആഴ്ചകളെടുത്താണ്. അപ്പൊ അത്രയും ദിവസം ഇവർ കഴിച്ചിരുന്ന ഭക്ഷണം എന്ന് പറയുന്നത് ഇവരുടെ കൂടെ ആക്സിഡന്റിൽ മരിച്ചവരുടെ ഭക്ഷണം മാംസമായിരുന്നു. അടുത്ത് പറയുന്നത് ഒരു എക്സ്പെരിമെന്റ് അഥവാ ഒരു ആഗ്രഹം തോന്നിയ ഒരു വ്യക്തി മനുഷ്യ ശരീരം കഴിക്കാനായി പോവുകയാണ്. അദ്ദേഹം ന്യൂയോർക്കിലെ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ പരീക്ഷണ അടിസ്ഥാനത്തിലും അദ്ദേഹത്തിന് മനുഷ്യ മാംസം കഴിക്കണമെന്നുള്ള ഒരു ഇൻട്രസ്റ്റിലുമാണ് ഇദ്ദേഹം ഈ മനുഷ്യ മാംസം കഴിക്കാനായിട്ട് തയ്യാറാകുന്നത്. അതായത് ഒരു ആശുപത്രിയിൽ ആക്സിഡന്റിൽ മരിച്ച ആ ഒരു ഫ്ലഷിനെ അയാളുടെ ശരീരം ഒരിക്കലും ചീഞ്ഞഴുകി പോയിട്ടില്ലായിരുന്നു. കാരണം മരിച്ച് കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്ക് ഇദ്ദേഹം ഈ ശരീരം വാങ്ങുകയാണ്. വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുപോയി അദ്ദേഹം മനുഷ്യ മാംസം കട്ട് ചെയ്തെടുത്ത് അദ്ദേഹം നമ്മൾ മീൻ പൊരിക്കുന്ന പോലെയും അതുപോലെ തന്നെ ചിക്കനും ബീഫൊക്കെ കറി വെക്കുന്നത് പോലെ ഈ ശരീരത്തെ അയാൾ ചെയ്യുകയാണ്. അദ്ദേഹത്തിന്റെ ഫുഡായിട്ട് അയാൾ കൺസ്യൂം ചെയ്യുകയാണ്. അതിനുശേഷം അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്.
ഈ അതായത് ഒരു നമ്മളൊരു സംഭവം കണ്ടു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ റിവ്യൂ ചെയ്യുന്ന പോലെ, ഒരു ഹോട്ടലിൽ പോയി ഫുഡ് കഴിച്ച റിവ്യൂ പറയുന്നത് പോലെ, ഇദ്ദേഹം മനുഷ്യ മാംസം കഴിച്ച റിവ്യൂ മാധ്യമങ്ങൾ ഇദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ പങ്കുവെക്കുകയാണ്. അദ്ദേഹം പറയുന്നത് ഇതാണ്, മനുഷ്യ മാംസം എന്ന് പറയുന്നത് വളരെ സ്വാദിഷ്ടമായ ഒരു ഭക്ഷണമാണ്, അത് ബാക്കിയുള്ള ഒരു മാംസത്തിന് തരാൻ കഴിയാത്ത ഒരു രസം അദ്ദേഹത്തിന് ആ മനുഷ്യ മാംസത്തിൽ നിന്ന് ലഭിച്ചു എന്നതാണ്. അപ്പോൾ അദ്ദേഹം മനുഷ്യ മാംസത്തെ കുറിച്ച് പറയുന്നത് ഇതാണ്, നല്ലൊരു മുട്ടാടിന്റെയോ പന്നിയുടെയോ ഫ്ലഷിനെ കാട്ടിയും ടേസ്റ്റിയാണ് അദ്ദേഹത്തിന് മനുഷ്യ മാംസം കഴിച്ചപ്പോൾ തോന്നിയതെന്നാണ്. ഇതുപോലെ തന്നെ നിരവധിയായിട്ടുള്ള എക്സ്പെരിമെന്റുകൾ മാത്രമല്ല നടന്നിട്ടുള്ളത്, ഇതുപോലെ തന്നെ മെന്റലി ഡിസോർഡർ ആയിട്ടുള്ള ആളുകൾ മനുഷ്യരെ വിളിച്ചു വരുത്തി അവരെ കൊന്ന് മനുഷ്യ മാംസം കഴിക്കുന്ന ആ ഒരു കണ്ടീഷനുകളും ലോകത്തുണ്ടായിട്ടുണ്ട്. ഇന്ത്യയുടെ കാര്യത്തിൽ എടുക്കുമ്പോഴത്തേക്ക് ഹ്യൂമൻ കാനിബാലിസം പൂർണ്ണമായി നിരോധിച്ചിട്ടുള്ള ഒരു വസ്തുതയാണ്. കാരണം എന്ന് പറയുന്നത് മനുഷ്യൻ മനുഷ്യനെ തന്നെ തിന്നുന്ന എന്ന പ്രക്രിയ എന്ന് പറയുമ്പോഴത്തേക്ക് കൊലക്കുറ്റത്തിന് തുല്യമായ ഒരു ശിക്ഷാരീതിയാണ് ഇന്ത്യയിൽ കാണാൻ കഴിയുന്നത്. എന്നാൽ ചില രാജ്യങ്ങളിൽ ഇതൊരു ശിക്ഷയേ അല്ല, കാരണം അതിനനുസരിച്ചുള്ള ഒരു ലോയും ഇന്ന് ആ രാജ്യങ്ങളിലില്ല. അതിന് എക്സാമ്പിളാണ് ഇംഗ്ലണ്ട് എന്ന് പറയുന്ന രാജ്യം. ഇംഗ്ലണ്ട് എന്ന് പറയുന്ന രാജ്യത്തിൽ ഇത് ഹ്യൂമൻ കാനിബാലിസത്തിനെ റെസ്ട്രിക്ട് ചെയ്യുന്ന യാതൊരുവിധ ലോയും ഇല്ല. അവിടെ വേണമെങ്കിൽ മനുഷ്യനെ റോഡിൽ കൊണ്ടുവച്ച് വേണമെങ്കിൽ തിന്നാലും പോലീസും ബാക്കിയുള്ള നാട്ടുകാരും കണ്ടുകൊണ്ടിരിക്കുമെന്നുള്ളത് സത്യമാണ്. ഇത്തരത്തിലുള്ള ഇൻട്രസ്റ്റിംഗ് ഫാക്ടുകളും മിസ്റ്ററീസുമായിട്ടുമുള്ള കാര്യങ്ങൾ നിങ്ങൾ കാണുന്നതിനായി ഈ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. താങ്ക് യു.